നമസ്കാരം. സത്യദീപം എന്ന മാസികയെക്കുറിച്ച് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഒരു പ്രസിദ്ധീകരണമാണ് സത്യദീപം. സത്യദീപത്തിൽ വന്ന ഒരുപാട് ലേഖനങ്ങളെക്കുറിച്ചും സത്യദീപത്തിൽ വന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ പോസിറ്റീവായ സ്റ്റോറികൾ ഞാൻ തന്നെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഒരു സത്യദീപത്തിൽ ഒരു പുരോഹിതൻ എഴുതിയ ലേഖനത്തെ അധികരിച്ച് തന്നെ ഒന്നോ രണ്ടോ സ്റ്റോറികൾ നമ്മൾ ചെയ്തു. ക്രിസ്തീയ സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള സത്യദീപത്തിന്റെ കവർ സ്റ്റോറിയും പ്രധാനപ്പെട്ട സ്റ്റോറിയും ഒക്കെ നമ്മൾ ചെയ്തതാണ്. പക്ഷേ സത്യദീപത്തിന്റെ ഇപ്പോഴത്തെ ചില പ്രവർത്തനങ്ങളും ചില രീതികളും കാണുമ്പോൾ അന്ന് ചെയ്തത് അത്ര ശരിയായില്ലേ, അല്ലെങ്കിൽ അന്ന് അത് ചെയ്യണമായിരുന്നോ എന്ന തോന്നലാണ് ഉളവാകുന്നത്. ഇത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഒരു ഫേസ്ബുക്കിൽ ഒരാൾ എഴുതിയ ഒരു കുറിപ്പാണ് സത്യദീപം എന്ന ഈ ഒരു പ്രസിദ്ധീകരണത്തെ കുറിച്ച്. അദ്ദേഹം ഇത് തുടങ്ങുന്നത് തന്നെ തീവ്രവാദികളോട് പക്ഷം ചേരുന്ന അസത്യ ദീപം എന്നാണ് അതിന്റെ തലക്കെട്ട് തന്നെ. നമുക്ക് വെറുതെ ഈ ഒരു ലേഖനം ഒന്ന് വായിച്ചു നോക്കാം, എഴുതിയത് എന്താണ് എന്ന് നോക്കാം. ഞാൻ വെറുതെ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, അതിനുള്ളിൽ ഒരുപാട് അർത്ഥ വശങ്ങളുണ്ട് ഈ ഒരു ലേഖനത്തിന്. മതമൗലികവാദം, തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീതിതമാം വിധം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സമീപകാലങ്ങളായി സഭ അല്പമെങ്കിലും പ്രതികരണ സന്നദ്ധമായതിനെ വിമർശിക്കുവാനായി മാത്രം എന്ന് തോന്നും ഇത്തവണ സത്യദീപം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നാണ് ലേഖനത്തിന്റെ ആദ്യ വരിയിൽ പറയുന്നത്. പതിവായി സഭാ നേതൃത്വത്തെ അന്ധമായി വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയ ഒരു MST വൈദികന്റെ കവർ സ്റ്റോറിയോടൊപ്പം മുഖപ്രസംഗത്തിലൂടെയും സഭ സമീപകാലങ്ങളിലെ തീവ്രവാദ വിരുദ്ധ നിലപാടുകൾക്കെതിരെ സത്യദീപം ശക്തമായി ആഞ്ഞടിച്ചിരിക്കുന്നു. സഭ തീവ്രവാദ നിലപാടുകൾക്കും തീവ്ര മത ആശയങ്ങൾക്കുമെതിരെ പൊതുവായി സ്വീകരിച്ച ക്രിസ്തീയ സഭകൾ പൊതുവായി സ്വീകരിച്ച ആശയത്തെ ഖണ്ഡിക്കും വിധം, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കും വിധമാണ് സത്യദീപത്തിൽ ഈ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. കഴിഞ്ഞയാഴ്ച മംഗളം പത്രത്തിലെ ഇതേ ആശയം അവതരിപ്പിച്ചുകൊണ്ട് സത്യദീപം ടീമിലെ ഒരു മുതിർന്ന വൈദികൻ എഴുതിയിരിക്കുന്നത് കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. സ്വത്തിടപാട് കേസിൽ സഭയ്ക്കകത്തുനിന്ന് പിന്തുണ പൂർണ്ണമായി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഇസ്ലാമിക മാധ്യമങ്ങളുടെ വടിവിട്ട സഹായം സ്വീകരിച്ച് മുന്നേറുന്ന എറണാകുളം വിമതപക്ഷത്തെ സംബന്ധിച്ച് ഒരവസരം വന്നാൽ അവരെ തിരികെ സഹായിക്കാനുള്ള ഒരു പ്രതിബദ്ധത ഉണ്ട് എന്ന നിശ്ചയം, നിഷ്പക്ഷ നിലപാട് ഒരു പരിധിവരെയെങ്കിലും സ്വീകരിക്കുന്ന സകല ചിന്തകരും ഇവിടെ വർദ്ധിച്ചു വരുന്ന ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് എന്നിരിക്കെ അതേ വിഷയത്തിലുള്ള ആശങ്ക പ്രകടിപ്പിച്ച മെത്രാന്മാരെയും വൈദികരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതിന് മറ്റൊരു വിശദീകരണവും ആവശ്യമില്ല. സ്വത്ത് വിഷയത്തിൽ ഉൾപ്പെടെ ഒരു പരിധിവരെ എറണാകുളം വിമതപക്ഷത്തെ കണ്ണടച്ച് വിശ്വസിച്ച രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ പോലും ഇസ്ലാമിക തീവ്രവാദം സംബന്ധിച്ച് സഭയുടെയും ക്രൈസ്തവരുടെയും ആശങ്കയിൽ കടമുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അതായത് എറണാകുളം പക്ഷത്തെ ചൂണ്ടിക്കാട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലും ഈ പൊതുധാരയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ ഇസ്ലാമിക തീവ്രവാദ ഇടപാടുകളെയും അത്തരത്തിലുള്ള നടപടികളെയും ഒക്കെ അവർ ഇങ്ങോട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് സഹായിക്കേണ്ട ഒരു ബാധ്യത സഭയ്ക്കോ അല്ലെങ്കിൽ സഭയുടെ ചിന്തകൾക്കോ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ആ ധ്വനി ജനിപ്പിക്കുന്ന ഒരു ലേഖനമല്ലേ ഇത് എന്ന് സംശയിച്ചു പോകുന്നു. ഇസ്ലാമിക അധിനിവേശ ശ്രമങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും കേരളത്തിൽ ശക്തമാണ് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ സത്യദീപം പ്രകടിപ്പിക്കുന്ന കുശാഗ്ര ബുദ്ധിയുടെ ആവശ്യമില്ല എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവാവുന്ന രീതിയിൽ അത് നാട്ടിൽ പ്രകടമാണ്. സാധാരണ മനുഷ്യരുമായി ബന്ധമില്ലാത്ത ബുദ്ധിജീവികൾ എന്ന നിലയിലാണെങ്കിലും കേരളത്തിന്റെ തീവ്രവാദ സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ മാത്രമല്ല ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞിട്ടുള്ള അവസ്ഥയിൽ UN റിപ്പോർട്ട്, രാജ്യസഭയിലെ വെളിപ്പെടുത്തലുകൾ തുടങ്ങി കഴിഞ്ഞ ദിവസം അൽഖ്വയ്ദ തീവ്രവാദികൾ ലേബർ ക്യാമ്പിൽ നിന്ന് പിടിക്കപ്പെട്ട സംഭവം വരെ ചിലതൊക്കെ നിരീക്ഷിച്ചാൽ മാത്രം ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കേരളത്തിലെ വളർച്ച തിരിച്ചറിയാനാകും. കേരളം തീവ്രവാദികളുടെ പോർക്കളമായി മാറാൻ ഇനി അധികം സമയമില്ല എന്ന സാഹചര്യം എത്തി നിൽക്കുമ്പോഴും അതിന് പിന്നിൽ നിൽക്കുന്നവരെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ കുരിശുദ്ധ ആഹ്വാനമായും സമരയിലെ സമുദായ പാഠമായും തടയപ്പെടേണ്ട യോഹന്നാനായും ചിത്രീകരിക്കുന്നതിലെ കുടിലത ഇവിടെയുള്ള സാധാരണക്കാരന് പോലും മനസ്സിലാകും. ഈ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് എല്ലാത്തിനെയും വെള്ളപൂശിക്കൊണ്ട് ഇസ്ലാമിക മത തീവ്രവാദത്തിനൊപ്പം ചേരണം എന്ന ഒരു ആഹ്വാനം, പരോക്ഷമായ ആഹ്വാനം നൽകുന്ന ഇത്തരത്തിൽ ഉള്ള പ്രസിദ്ധീകരണത്തിന്റെ ലേഖനത്തെയാണ് ഇവിടെ വളരെ ശക്തമായി തന്നെ വിമർശിച്ചിരിക്കുന്നത്. എറണാകുളത്തെ ഒരു അൽമായ പ്രമുഖൻ പല നിലപാടുകളിലൂടെ ചാടിമറിഞ്ഞ് ഒടുവിൽ എത്തി നിൽക്കുന്നത് ഇസ്ലാമിക ഭീകരത കേരളത്തിന് ഭീഷണി തന്നെ, എന്നാൽ ഒരു ഭീകരതയെക്കുറിച്ച് മാത്രം പറയുന്നത് അനീതിയാണ് എന്ന പോയിന്റിലാണ്. സംഘപരിവാർ ഭീകരതയെക്കുറിച്ച് ഇവരൊന്നും പറയുന്നില്ലത്രേ, അതുതന്നെയാണ് സത്യദീപത്തിന്റെ ഈ മുഖ്യവാദം. സംഘപരിവാർ ഭീകരത എന്ന് പറയുന്ന ഒരു ഭീകരതയുള്ളൂ? അങ്ങനത്തെ ഭീകരതയില്ല. ഭീകരത ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ആര് ചെയ്താലും അത് ഭീകരത തന്നെയാണ്.
അപ്പൊ സത്യദീപം പറയുന്നത് ഇവിടെ സംഘപരിവാർ ഭീകരതയുണ്ട് എന്നാൽ ഇസ്ലാമിക ഭീകരവാദം ഇല്ല എന്നാണ് എന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന ഒരു ആശയമാണ് ഈ ഒരു എഴുത്തിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇസ്ലാമിക ഭീകരത ചർച്ച ചെയ്യപ്പെടുന്ന വേദിയിൽ എന്തിനാണ് മറ്റു വിഷയങ്ങൾ കൂടി വലിച്ചു വയ്ക്കുന്നത് അതെ ഇസ്ലാമിക ഭീകരത ചർച്ച ചെയ്യുമ്പോൾ അതിനെ മറ്റു വിഷയം നമ്മളിപ്പോൾ ഊണിന്റെ കാര്യം സംസാരിക്കുമ്പോൾ രാത്രിയിലത്തെ അത്താഴത്തിന്റെ കാര്യം കൂടി സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന സ്വാഭാവികമായ ഒരു ചോദ്യം ചക്കിന്റെ കാര്യം പറയുമ്പോൾ കൊക്കിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ കേരളത്തിന്റെ സാഹചര്യങ്ങളാണ് ഇത്തരം ചർച്ചകളിലേക്ക് ഈ പറഞ്ഞവരെയെല്ലാം നയിക്കുന്നത് സംഘപരിവാർ കേരള സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഘട്ടമെന്നാൽ അവിടെ ഇവർ ഇടപെടുമോ എന്ന് നിരീക്ഷിച്ചതിനു ശേഷം ഇത്തരം വിമർശനങ്ങളുമായി വരാൻ അപേക്ഷിക്കുന്നു പ്രളയവേളയിലും വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യണം എന്ന് വാദിക്കുന്നതിലെ യുക്തി കുത്തിത്തിരിപ്പല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് ഈ ലേഖനം എഴുതിയാൾ അവസാനിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ പേരോ മറ്റ് വിവരങ്ങളോ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും സത്യദീപം എന്ന ആ ഒരു മാഗസിൻ അത് കൃത്യമായി തന്നെ കാര്യങ്ങൾ പഠിച്ച് ഇപ്പോൾ സഭയുടെ മാഗസിനാണ് എന്നാൽ പോലും കാര്യങ്ങൾ പഠിച്ച് അതിന്റെ കാര്യങ്ങൾ വിവക്ഷിച്ചുകൊണ്ട് സ്വന്തം സഭയ്ക്കും ഇപ്പോൾ ഇവരുടെ തമ്മിലുള്ള വിഭാഗീയതയോ അല്ലെങ്കിൽ പക്ഷം ചേരലോ ഒന്നുമല്ല വിഷയമാക്കേണ്ടത് കേരളത്തിന്റെ സാമൂഹ്യാവസ്ഥയാണ് ഈ അവസരത്തിൽ വിഷയമാക്കേണ്ടത് ആ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എഴുതുമ്പോൾ അത് ആരെഴുതുന്നു എന്തെഴുതുന്നു എങ്ങനെ എഴുതുന്നു അത് ഒരാൾ മാത്രമല്ല വായിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ വീണ്ടും ചർച്ചയാകും വിമർശനങ്ങൾ ഉണ്ടാകും ഇതൊക്കെ മനസ്സിലാക്കി വേണം എഴുതാൻ എന്തായാലും ഭീകരവാദത്തിനെ പരോക്ഷമായി അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകര ചിന്താഗതികളെ ഇങ്ങനെ പരോക്ഷമായി ന്യായീകരിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും ഒക്കെ ചെയ്യണം എന്ന് ഒരു സഭയുടെ മാഗസിനിലൂടെ പറയുന്നത് ഒട്ടും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല വെബ് ഡെസ്ക്